ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ബേപ്പൂർ ബീച്ചിലേക്കാണ്. അറബിക്കടലും ചാലിയാറും സംഗമിക്കുന്ന മനോഹരമായ ഒരു ബീച്ചാണ് ബേപ്പൂർ. പുരാതന കേരളത്തിൻ്റെ പല ഏടുകളും ഉറങ്ങിക്കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് ബേപ്പൂർ. നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രധാനമായും ബോട്ടിംഗ് എന്നൊരു ഉദ്ദേശത്തിലാണ്. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ആളുകളുടെ തിക്കും തിരക്കും കാണാൻ കഴിയുന്നത്. ചാലിയാർ നദിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് ലോക പ്രശസ്തമാണ്. എല്ലാ വർഷവും ഇവിടെ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും സ്കൈ ഫെസ്റ്റും നടക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിൽ ഒന്നായിട്ടാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പുരാതന തുറമുഖങ്ങളിൽ ഒന്നായ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മുമ്പ് ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്നു. തടി കൊണ്ടുള്ള കപ്പലുകൾ ഉണ്ടാക്കുന്നതിന് പ്രശസ്തമായിരുന്നു നമ്മുടെ ബേപ്പൂർ. ഈ തടി കൊണ്ടുള്ള കപ്പലുകളെയാണ് ഉരുക്കൽ എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ബോട്ടിംഗ് ആണ്. അതിനുള്ള ബോട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ അതിലുള്ളൂ. അവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലേക്ക് കയറാം. ബോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് യാത്രയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തത്. കായലിൻ്റെയും കടലിൻ്റെയും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. ഈ ബോട്ടിനോട് ചേർന്ന് തന്നെ വേറെയും ബോട്ടുകൾ യാത്രക്കാരെ പ്രതീക്ഷിച്ച് കിടക്കുന്നുണ്ട്. ബോട്ടിൽ നമ്മൾ കയറുന്ന സമയത്ത് ആരും തന്നെ യാത്രക്കാരായി ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ബോട്ട് നിറയെ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. സേഫ്റ്റിയുടെ ഭാഗമായി ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടായിരുന്നു ബോട്ടിലെ യാത്ര. ഒരു കൊക്ക് തൻ്റെ ഇരയെ തേടുന്ന വളരെ മനോഹരമായൊരു കാഴ്ച അവിടെ കാണാൻ കഴിഞ്ഞു. ബേപ്പൂരിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് കടലിൻ്റെ ഉള്ളിലേക്ക് നടന്ന് ചെല്ലാൻ കഴിയുന്ന 2 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു നടപ്പാത ബേപ്പൂരുണ്ട്, ബേപ്പൂർ ബീച്ചിലുണ്ട്. ഇതിനെ പുലിമൂട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു നിർമ്മാണത്തിൽ ബേപ്പൂരിന് 1000 അതിലധികം വർഷത്തെ പാരമ്പര്യമുണ്ട്. ബേപ്പൂരിൽ തന്നെയുള്ള കരവിരുതിൽ മിടുക്കരായ മേസിരികളും തൊഴിലാളികളും ചേർന്നിട്ടാണ് ഉരു നിർമ്മിക്കുന്നത്. ഉരുവുമായി ബന്ധപ്പെട്ട് ആദ്യമായി റോമൻസും പിന്നെ ചൈനീസും അറബ്സും അതിനുശേഷം പോർച്ചുഗീസുകാരുമാണ് നമ്മുടെ ബേപ്പൂരെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഖത്തറിലേക്കാണ് ഇവിടെ നിന്ന് പ്രധാനമായും ഉരു നിർമ്മിച്ച് കൊണ്ടുപോകുന്നത്. ഏകദേശം 15 പേർ 1.5 വർഷത്തോളം പണിയെടുത്താലാണ് ഒരു ഉരു നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുക. ഈ കാണുന്നത് ചാലിയമാണ്. ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കുള്ള ജംഗാർ സർവീസിൻ്റെ ജംഗാർ എത്തുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ബേപ്പൂർ ചരിത്രത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ആദ്യമായി നമ്മുടെ കേരളത്തിലെ റെയിൽവേ പാത സ്ഥാപിതമായത് 1861 അത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കായിരുന്നു. കടലിൻ്റെയും കായലിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര വളരെ ഹൃദ്യമാണ്. അങ്ങ് ദൂരെ ഈ പോകുന്ന ചെറു ബോട്ടുകളെല്ലാം കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഇന്ന് അവധി ദിവസമായതിനാലാണ് അധിക ബോട്ടുകളൊന്നും കടലിൽ പോവാത്തത്. ഇവിടെ നമുക്ക് പല തരത്തിലും പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള ഒത്തിരി ബോട്ടുകൾ കാണാൻ സാധിക്കും. ബോട്ടിൻ്റെ നിറത്തിലാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളെ തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിലെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് നീലയും ഓറഞ്ചും നിറത്തിലുള്ള ബോട്ടുകളാണ് അവ. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യബന്ധന ബോട്ടിലുള്ളവർക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കുകയും അതിവിടെ തന്നെ വിറ്റഴിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പല വിലകളിലുള്ള ബോട്ടുകളും ഇവിടെ കാണാൻ കഴിയും. 1 കോടി മുതൽ 1.5 കോടി വരെ വില വരുന്ന ബോട്ടുകൾ വരെ ഇവിടെയുണ്ട്. വില കൂടുന്നതനുസരിച്ച് അവയിലെ ഫെസിലിറ്റികളും കൂടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങ് ദൂരെയാ കാണുന്നതാണ് നമ്മുടെ ഒരു നിർമ്മാണശാല. മാസങ്ങൾക്ക് മുമ്പ് 2 ഉരു അവിടെ നിന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയതായി അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ വേറെ വർക്കുകളൊന്നും നടക്കുന്നത് കാണാനില്ല. വലിയ 2 മരങ്ങൾ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഈ കാണുന്നത് ഒരു ഐലൻഡാണ്. ഇവിടെ ഒരു 6-7 വീട്ടുകാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇവിടെ ഒത്തിരി കാക്കകളും പരുന്തുകളുമുണ്ട്. കാക്കത്തുരുത്ത് എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. ഈ ഐലൻഡിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ചുറ്റും നിറയെ ഉപ്പുവെള്ളമാണ്. എന്നാൽ ആ ഐലൻഡിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഉപ്പൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്.
ആ കാണുന്ന വെള്ളനിറത്തിലെ ബോട്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റേത്. തീരദേശ പെട്രോളിംഗ് നടത്തുന്നതിനും സമുദ്രത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിനും സമുദ്രത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നത് കോസ്റ്റ് ഗാർഡാണ്. ഇന്ന് അവധി ദിവസമായതിനാൽ ഹാർബർ തുറന്നിട്ടില്ല. അതിനാൽ ഹാർബറിൻ്റെ കാഴ്ച നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ബോട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഈ യാത്ര. ഇതൊരു ഒന്നൊന്നര യാത്ര തന്നെയാണ്. ആരെങ്കിലും ബേപ്പൂരിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ബോട്ട് യാത്ര മിസ് ചെയ്യരുത്. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ബോട്ട് യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വളരെ തുച്ഛമായ പൈസ കൊണ്ട് 100 രൂപയുള്ള ഒരു ടിക്കറ്റിന് നമുക്കും നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും വരാൻ പറ്റിയ നല്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. ഈ കാണുന്നതാണ് ടഗുകൾ. ആഴക്കടലിൽ നിന്ന് കപ്പലുകളെ കരയ്ക്കടുപ്പിക്കുവാനും കരയിൽ നിന്ന് തിരികെ ആഴക്കടലിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ഇതാണ് ബേപ്പൂർ പോർട്ട്. മുമ്പ് വലിയ വലിയ കപ്പൽ സർവീസുകൾ ഇവിടെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആഴം കുറവായതിനാൽ സർവീസുകൾ നന്നെ കുറവാണ്. കേരളത്തിലെ 2-ാമത്തെ വലിയ തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം. ഇവിടെ പ്രധാനമായും ലക്ഷദ്വീപിലേക്കുള്ള യാത്രക്കാരെയുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരികെ കരയ്ക്കടുക്കുകയാണ്. അറബിക്കടലിൻ്റെയും ചാലിയാറിൻ്റെയും മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പോൾ തീരത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ബോറടുപ്പിക്കാത്ത നല്ലൊരു മനോഹരമായൊരു യാത്രയാണ് ഈ ബോട്ട് യാത്ര നമുക്ക് നൽകിയത്. ബോട്ടിൽ കരയ്ക്കടുത്തുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ വളരെ വിഷമം തോന്നി. കുറച്ചു നേരം കൂടി കായലിൻ്റെയും കടലിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ സമയം കഴിഞ്ഞു. ഈ കുറച്ചു നേരം കൊണ്ട് ബേപ്പൂരിനെക്കുറിച്ചും ബേപ്പൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞതും നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതും വലിയൊരു അനുഭവം സന്തോഷമായി ഞാൻ കരുതുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.